ഹലോ, ഞാൻ മുസ്തഫ വൈദ്യർ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം പലരും അനുഭവിക്കുന്ന ഗ്യാസ് ട്രബിൾ. ഇതുമായി ബന്ധപ്പെട്ട് പലർക്കും പല രീതിയിലാണ് ഇത് കാണപ്പെടുന്നത്. ഭക്ഷണം ആമാശയത്തിൽ ചെന്ന് ദഹിക്കാതെ വരുമ്പം പുളിച്ചു തേട്ടൽ, ഗ്യാസ് ട്രബിൾ, അതുപോലെ നെഞ്ചരിച്ചിൽ, വയർവീർപ്പ്, ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ നമുക്ക് നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഔഷധത്തിൻ്റെ കൂട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത്. നമ്മുടെ അടുക്കളയിൽ സുലഭമായി ലഭിക്കുന്ന കുറച്ച് മരുന്നുകളെ പറ്റി നിങ്ങളെ പരിചയപ്പെടുത്താം. ഇത് നിങ്ങൾ എല്ലാവരും ഉപയോഗിക്കുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വീട്ടിലുള്ള 6 മരുന്നുകൾ, നമ്മളെന്നും കൈകാര്യം ചെയ്യുന്ന 6 മരുന്നുകളാണ് നമുക്ക് ഇതിന് വേണ്ടത്. ഇതൊരു രസക്കൂട്ട് പരുവത്തിൽ നമുക്ക് ഒരു വെള്ളം പരുവത്തിലാക്കിയിട്ട് നമുക്ക് ഉണ്ടാക്കി കുടിക്കാൻ പറ്റിയ ഒരൗഷധമാണ്. അതുപോലെ നമുക്കിത് അരച്ച് ഉരുട്ടി ഗുളിക ആക്കിയിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താം. ഈ രണ്ട് രീതിയും ഞാനിവിടെ അവതരിപ്പിക്കാം. രസം പോലെ നമുക്ക് വീട്ടിൽ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ച് നല്ലവണ്ണം ചവച്ചരച്ച് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. ഭക്ഷണത്തിൻ്റെ കൂടെ ഒരു കാരണവശാലും വെള്ളം കുടിക്കാതിരിക്കുക. ഭക്ഷണം നല്ലോണം, സമയം എത്ര എടുത്താലും ശരി, ചവച്ചരച്ച് എത്രത്തോളം ഭക്ഷണം കഴിക്കുന്നുവോ നമ്മുടെ ആമാശയത്തിന് നമുക്ക് പണി കുറഞ്ഞു കിട്ടും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നല്ലോണം ഭക്ഷണം നല്ല ചവച്ചരച്ച് കഴിക്കുക. ഒരു കാരണവശാലും കൂടെ വെള്ളം കുടിക്കരുത്. ഞാൻ പറയാൻ പോകുന്ന ഈ ഔഷധം നമുക്ക് വീട്ടിൽ വെച്ച് ഉണ്ടാക്കിയെടുത്ത് 2-3 നേരം നമുക്ക് കുടിക്കാം. ഇത് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിലേക്ക് ആവശ്യമായ 6 മരുന്നുകളാണ് നമുക്ക് ഇതിന് വേണ്ടത്. 1 ഇഞ്ചി, നമുക്കൊരു 2 വലിപ്പത്തിൽ 1 ഇഞ്ചി എടുക്കുക. 4 ഇതൾ വെളുത്തുള്ളി തൊലി കളഞ്ഞ് എടുക്കുക. 1/2 അയമോദകം, ഇത് നമ്മുടെ നാട്ടുവൈദ്യന്മാരുടെ കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു വസ്തുവാണ് അയമോദകം. അതുപോലെ സാമ്പാറിൽ ഉപയോഗിക്കുന്ന കായം, ഈ കായം നമ്മൾ ഇതുപോലെ തന്നെ നാട്ടുവൈദ്യന്മാരുടെ കടയിലോ അതല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ട് കുറച്ച് നെയ്യിലോ എണ്ണയിലോ വറുത്ത് പൊടിച്ചെടുക്കുക. അതുപോലെ നമ്മുടെ വീട്ടിൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നൊരു വസ്തുവാണ് മല്ലി. ഈ മല്ലി പൊടിച്ചതായാലും പച്ചമല്ലി ആയാലും നമുക്കിതിൽ ഉപയോഗപ്പെടുത്താം. 1/2 മല്ലി ഉപയോഗിക്കുക. 2-3 മുരട് പുതിന, പുതിനയും നമുക്കിതിൽ ഉപയോഗപ്പെടുത്താം. ഇത് എല്ലാം കൂടെ ഞാനീ പറഞ്ഞ അളവിൽ 1 ഇഞ്ചി, 4 വെളുത്തുള്ളി, അയമോദകം 1/2, കായം 1, മല്ലി 1/2, പുതിന 2 ഇതെല്ലാം നല്ലവണ്ണം ചതച്ചിട്ട് 5-6 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിക്കുക. തിളപ്പിച്ച് അരിച്ചെടുത്ത് കുടിക്കുന്ന സമയത്ത് നമ്മൾ ഈ അയമോദകം അതുപോലെ കായം വാങ്ങുന്ന സ്ഥലത്തു നിന്ന് തന്നെ 100 ഇന്ദുപ്പ് വാങ്ങിക്കുക. ഈ ഇന്ദുപ്പ് നമ്മുടെ മൺചട്ടിയിൽ വറുത്ത് നല്ലോണം പൊടിക്കുക. ചുവപ്പ് കളറാകുന്ന വരെ വറുത്തിട്ട് പൊടിച്ച് സൂക്ഷിക്കുക. നമുക്ക് ആവശ്യത്തിന് ഈ പറഞ്ഞ സൂപ്പ് പരുവത്തിലുള്ള ഈ ദ്രാവകം എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഈ ഇന്ദുപ്പ് ചേർത്തിയിട്ട് വേണം നമ്മൾ ദിവസവും 1-2 പ്രാവശ്യം കഴിക്കാൻ. അതുപോലെ തന്നെ നമുക്ക് ഇത് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഇതേ മരുന്നുകൾ തന്നെ പൊടിയാക്കി എടുക്കുക. ഇഞ്ചിക്ക് ബദൽ ചുക്ക് ഉപയോഗിക്കുക, മല്ലിപ്പൊടി ഉപയോഗിക്കുക, കായം പൊടി ഉപയോഗിക്കുക, അയമോദകം പൊടിയാക്കിയിട്ടെടുക്കുക, വെളുത്തുള്ളി കൂട്ടിയിട്ട് പൊടിക്കുക. അരച്ചിട്ട് നല്ലോണം അരക്കുക. പുതിന ഒക്കെ ചേർത്തിയിട്ട് അരച്ചിട്ട് ആവശ്യത്തിന് ഇന്ദുപ്പ് ചേർത്തിയിട്ട് അരച്ചുരുട്ടി ഒരു കടല പ്രമാണം അരച്ചിട്ട്, കടല പ്രമാണം എന്ന് പറയുമ്പോൾ കടലയുടെ വലിപ്പത്തിൽ
അരച്ച് ഉരുട്ടി ഒരു സ്റ്റീലിന്റെ പാത്രത്തിലാക്കിയിട്ട് വെയിലത്ത് വെച്ച് മേലെ ഒരു തുണി ഇട്ടിട്ട് ഉണക്കിയിട്ട് ഭദ്രമായി സൂക്ഷിക്കുക കാറ്റ് കടക്കാത്ത ബോട്ടിലാക്കി സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം ഒന്നോ രണ്ടോ ഗുളിക ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഗ്യാസ് ട്രബിൾ കൊണ്ട് കഷ്ടപ്പെടുന്ന നമുക്കും നമ്മുടെ ബന്ധുമിത്രാദികൾക്കും നമ്മുടെ നാട്ടിലുള്ള എല്ലാ ജനങ്ങൾക്കും ഉപകാരപ്പെടുന്ന ഈ ഒരു വീഡിയോ ഗ്യാസ് കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും നിങ്ങൾ എത്തിച്ചു കൊടുക്കുക ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ അമർത്തുക എല്ലാവർക്കും നന്ദി നമസ്തേ